ഇന്ന് നമ്മുടെ മാറ്ററുകളെല്ലാം ലഘൂകരിച്ചു പോയി. നമുക്ക് യാതൊരു ഗൗരവമില്ലാതെ മതത്തെ കൈകാര്യം ചെയ്യുന്ന കാലമാണ്. അതുകൊണ്ട് നീ ഇസ്ലാമിന്റെ നിയമത്തിലേക്ക് വരണം. മോളെ, നിന്റെ അവയവങ്ങൾക്ക് മുഴുവനും നിയന്ത്രണ രേഖ ഏർപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. അതുപോലെ ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും കൈയുടെയും കാലിന്റെയും കണ്ണിന്റെയും കാതിന്റെയും കാൽ പെരുമാറ്റങ്ങളുടെയും എല്ലാം നിയന്ത്രണ രേഖകൾ വ്യക്തമായി ഖുർആൻ നിർവചിച്ചിട്ടുണ്ട്, ഇസ്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂല. അപ്പൊ നീ എന്ത് വേണം? അന്യ സ്ത്രീയെ നോക്കി ആസ്വദിക്കാൻ പുരുഷൻ പാടില്ല. അന്യ പുരുഷനെ കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ സ്ത്രീക്ക് അവകാശമില്ല. അങ്ങനെ കൃത്യമായ നിയന്ത്രണ രേഖ പറയുമ്പോ ഖുർആൻ പറയുന്നത് കണ്ടില്ലേ, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന. നബിയെ, തങ്ങൾ പറയണം ലിൽ മുഅ്മിനാത്തി, വിശ്വാസിനികളായ സ്ത്രീകളോട്, അവരുടെ കണ്ണുകളെ ചിമ്മിക്കളയുവാൻ, അഥവാ അന്യ പുരുഷനെ നോക്കാതെ അവിഹിതമായ കാര്യങ്ങൾ കാണാതെ അവളുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറയണേ നബിയേ. അത് കഴിഞ്ഞ ഉടനെ അല്ല പറയണേ എന്താണ്? ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുവാനും. കാരണം എന്താ? ഈ നോട്ടം നിന്റെ തെറ്റായ ജീവിതത്തിലേക്കുള്ള ബൈപ്പാസാണ്. അതുകൊണ്ടാണ് ഉടനെ ഖുർആൻ പറയുന്നത്. അപ്പോൾ ആദ്യം നോട്ടമാണ്, ആ നോട്ടത്തിലൂടെയാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വർത്തമാനമായും ഇടപാടുകളായും ഇടപെടലുകളായും അവസാനം പിശാച് നിന്നെ കൊണ്ടുപോയി മാറാരോഗത്തിലേക്കും തീരാ തെറ്റിലേക്കും വലിച്ചുകൊണ്ടിടും. അതുകൊണ്ട് തെറ്റിന്റെ കവാടം തന്നെ അടച്ചു വെക്കണമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. പ്രിവെൻഷനാണ് ഇസ്ലാം മുന്നിൽ വെക്കുന്നത്, അല്ലാതെ സംഭവം ഉണ്ടായതിന് ശേഷമുള്ള ക്രമീകരണങ്ങളല്ല. പ്രതിരോധമാണ് ഇസ്ലാമിന്റെ നയം. പ്രതിവിധിയേക്കാൾ മൂല്യമുള്ളത് പ്രതിരോധത്തിനാണ്. അതുകൊണ്ട് വഴി മാറി സഞ്ചരിച്ചൂടാ. ഒരു കാര്യം കൂടി പറഞ്ഞ് തൽക്കാലം ഇന്ന് ഞാൻ നിർത്തുകയാണ്. അങ്ങനെ ഈമാനിന് പ്രാധാന്യം നൽകി ഇസ്ലാമികമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി അള്ളാഹുവിന്റെ റസൂലിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ, പെങ്ങളെ, എനിക്കും നിനക്കും ആവശ്യമുള്ളത് അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചുള്ള വിവരം വേണം. ഇന്ന് അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമം പഠിക്കുന്നതിൽ ഈ സമുദായം വളരെ പിന്നിലാണ്. നമ്മുടെ മതം പഠിക്കാൻ വേറെ ആരെങ്കിലും വരുമെന്നാ അപ്പൊ നമ്മൾ വിചാരിച്ചേക്കുന്നത്. എന്റെ മോനോ എഞ്ചിനീയറിംഗിന് പോട്ടെ, മറ്റേതിന് പോട്ടെ, മറിച്ചേതിന് പോട്ടെ, തൽക്കാലം മദ്രസ അഞ്ചാം ക്ലാസ്സിൽ പോയത് തന്നെ അധികം. പിന്നെ നിന്റെ മതത്തിന്റെ വേദമാകുന്ന ഖുർആൻ ആര് പഠിക്കുമെന്നാടാ നീ വിചാരിച്ചേ? പിന്നെ എന്റെയും നിന്റെയും മതത്തിന്റെ ഹദീസാകുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ആരാ പഠിക്കുക? ആരാ പ്രചരിപ്പിക്കുക? ആരാണ് ഏറ്റെടുക്കുക? അതാരെങ്കിലും ഒക്കെ ഏറ്റെടുത്താലായി ഇല്ലേലായി, എന്റെ മോനെ അത് കിട്ടൂല. അപ്പോൾ നമ്മുടെ മക്കളെ മതം പഠിക്കാൻ വിടാൻ നമ്മളെ സന്നദ്ധരല്ല. മതത്തിന്റെ വിജ്ഞാനത്തെ മുഴുവനും കൊന്നുകളയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് മുസ്ലിമീങ്ങൾക്കാണ്. എന്റെ മോനെ ഖുർആൻ പഠിക്കാൻ കിട്ടൂല, എന്റെ മോനെ ഹദീസ് പഠിക്കാൻ കിട്ടൂല, എന്റെ മോനെ ഇസ്ലാം പഠിക്കാൻ കിട്ടൂല. പിന്നെ ആരാണ് ഇത് ഏറ്റെടുക്കുക സഹോദരാ? അതുകൊണ്ട് എന്റെ മകനും എന്റെ മകളും മേലിമും മേലിമയുമായി വരണമെന്ന്, വിവരമുള്ളവരായി വരണമെന്ന വിചാരം മുസ്ലിം രക്ഷിതാക്കളുടെ മനസ്സിൽ വരാതെ രക്ഷയില്ല. അത് മാതൃകായോഗ്യമായി കാണിച്ചു തന്ന നേതാവാണ് മദീനയിലെ മണവാളൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ അറിയുമോ? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു കന്യകയെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കന്യകയെ മാത്രം, ഒരു യുവതിയെ മാത്രം കല്യാണം കഴിച്ചു.
ലക്ഷ്യം എന്താ? വിജ്ഞാനകോശം ഉണ്ടാക്കല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച് അതുവഴിയായി ലോകത്തിന് കിട്ടിയതെന്താണ്? ഏറ്റവും വലിയ വിജ്ഞാനകോശമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനിച്ചത് അതാണ്. മഹാന്മാര് പറയുന്നുണ്ട്, കർമ്മശാസ്ത്രത്തിലും കവിതാശാസ്ത്രത്തിലും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലും ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ നിപുണയായ ഒരു സ്ത്രീയും കാണാനില്ല. ഇബ്നു ഹിഷാം രേഖപ്പെടുത്തിയില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആലിമയായിരുന്നു, പണ്ഡിതയായിരുന്നു, ഹദീസ് റിവായത്ത് ചെയ്ത മഹദി ആയിരുന്നു. 16 വയസ്സിൽ വിധവയായിട്ട് 64 വയസ്സുവരെ മാതൃകായോഗ്യമായ വൈജ്ഞാനിക ജീവിതം നയിച്ച ഭവതിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. പക്ഷേ ഈ ആയിഷ റളിയല്ലാഹു അൻഹ വേണമെങ്കിൽ മക്കത്തെ ഗവർണർ ആക്കാം, മദീനത്തെ ഗവർണർ ആക്കാം, ഏതെങ്കിലും ഒരു പ്രവിശ്യയിലെ ഭരണാധികാരിയാക്കാം, എന്തിനേറെ പറയണം രാജ്യത്തിന്റെ ഖലീഫയാക്കാം. എന്തേ ആക്കാഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നാളത്തെ മുതൽ ഖലീഫ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച 4 ഖലീഫമാരുടെ കാലം കഴിഞ്ഞിട്ടാ ആയിഷ ബീവി വഫാത്താവുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയെ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ മന്ത്രിയാക്കിയില്ല, ഒരു പ്രവിശ്യയുടെ ഗവർണറാക്കിയില്ല, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാക്കിയില്ല, രാജ്യത്തിന്റെ ഖലീഫയാക്കിയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ എടുക്കുന്ന ദീന് പഠിച്ച സ്വഹാബത്തിന്റെ കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ എടുക്കുന്ന ദീന് പഠിച്ച ആയിഷ ബീവി അതുകൊണ്ടാക്കിയില്ല. ഇന്നിവിടുത്തെ സ്ത്രീപക്ഷ വായന നടത്തുന്ന ആളുകൾ അല്ലാഹുവിന്റെ മതത്തെ കാറ്റിൽ പറത്തിയിട്ട് സ്ത്രീജനങ്ങളെ തെരുവിലേക്ക് വലിച്ചിറക്കുന്നുണ്ട്. അരുതിനും അരുതാത്തതിനും മുഴുവനും വലിച്ചിറക്കുന്ന കാലമാണ്. പെങ്ങളെ, ഫാത്തിമ ബീവി ഭരണാധികാരിയായില്ലല്ലോ, ആയിഷ ബീവി ചക്രവർത്തിയായില്ലല്ലോ, അങ്ങനെ മഹാന്മാരായ സ്വഹാബികളുടെ ഭാര്യമാരോ റസൂലുള്ളാന്റെ പത്നിമാരോ റസൂലുള്ളാന്റെ പെൺമക്കളോ ഭരണകേന്ദ്രത്തിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഏത് മതത്തിൽ നിന്നാണ് പെണ്ണിനെ ഭരണാധികാരിയാക്കണമെന്ന നിയമം ഈ സഹോദരന്മാർക്ക് കണ്ടുകിട്ടിപ്പോയത്? നമുക്ക് ആ പ്രമാണം എവിടെയെന്നറിയുന്നില്ല. ഇന്ന് പെണ്ണിനെ വ്യാപകമായി തെരുവിൽ വലിച്ചിറക്കിയിട്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തെറ്റായി അവതരിപ്പിക്കുന്നു. കാരണം എന്താണെന്നറിയോ? എല്ലാ സംഘടനകളും ഇന്ന് വളരാൻ സ്വീകരിക്കുന്ന ഒരു മാർഗം പെണ്ണിനെ പിടിച്ച് തെരുവിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന് അംഗം കൂടും, കൊഞ്ചഞ്ചാറു ദിവസം കഴിയുമ്പോ ആ കെട്ടിയോനെയും കൂടെ പിടിച്ചോണ്ടിങ്ങി വരും എന്ന് വിചാരിച്ച് അംഗത്വമേറ്റാൻ ഒരുപാട് തെറ്റായ പ്രസ്ഥാനങ്ങൾ സ്ത്രീ ജനങ്ങളെ വലിച്ചിറക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ടെന്താ? ഓരോരോ പുതിയ കാര്യങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. നിലവിലുള്ള സംവിധാനങ്ങളെയും ഇസ്ലാമിനെയും പുഷ്ടിപ്പെടുത്താൻ അവർക്കൊന്നും കഴിയുന്നില്ല. പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ വേണ്ട നവജാഗരണം നടക്കുന്നില്ല. അതേസമയത്ത് എവിടെങ്കിലും ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ കുറെ താത്താമാര് ഒരുങ്ങിക്ക, ആണുങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി നിക്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിക്കരിച്ചേ പറ്റൂ. ഇതെന്നാ ഈ നടപടി ഇവിടെ വന്നത്? ഈ മയ്യത്തിനോട് ചെയ്യുന്ന അക്രമമാണ്. യഥാർത്ഥത്തിൽ മയ്യത്ത് നിസ്കരിക്കാൻ അവകാശിയായ പുരുഷൻ ഫറളായ നിസ്കാരം നിർവഹിക്കാൻ അപ്പുറത്ത് കാത്തു നിൽക്കുമ്പോ ആ പ്രൈം റോള് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ ആ മയ്യത്തിനോട് ചെയ്യുന്ന അക്രമമാണ് കേട്ടോ. നമ്മളതറിയുന്നില്ല. ചില നാടുകളിൽ ചില താത്താമാര് ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ്. മുസ്ലിയാമാര് പറഞ്ഞാലും ഉൾക്കൊള്ളൂല, പണ്ഡിതന്മാര് പറഞ്ഞാലും സ്വീകരിക്കൂല. അങ്ങനെ ഒരു നിസ്കാരം ഇമാമിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നില്ല. ചില നാടുകളിലൊക്കെ ഇന്നിങ്ങനെ പടർന്നു വരികയാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ മതത്തെ കാറ്റിൽ പറത്താൻ ആളുകൾ ഇറങ്ങി. ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ
ആദ്യം വന്ന് പുരുഷന്റെ ജനാസ കാണുന്നത് ആരാണ്? അപ്പുറത്തെ വീട്ടിലെ താത്ത അടുക്കളയിൽ നിൽക്കുന്ന വേഷത്തിൽ ഓടി ഇങ്ങി വന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലെ കാക്കാടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. മോളെ, അന്യ പുരുഷന്റെ ജനാസ കാണൽ ഹറാമാണ്. അന്യ പുരുഷന്റെ ജനാസ കാണാൻ പാടില്ല, ഹറാമാണ്. അന്യ സ്ത്രീയുടെ ജനാസ കാണാൻ പാടില്ല, ഹറാമാണ്.